അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര എങ്ങനെ തുടർന്നാലോ? കഴിഞ്ഞ വീഡിയോ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സ്ഥലങ്ങള്, നമ്മൾ കണ്ട കാഴ്ചകള്, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ആ യാത്ര അങ്ങ് തുടരുവാണ്. നമുക്ക് കുറച്ച് ദൂരം കൂടിയും യാത്ര ചെയ്യാനുണ്ട്. എങ്കിലേ നമ്മൾ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്ത ആ സ്ഥലത്തേക്ക് എത്തത്തുള്ളൂ. ചിലർക്കെങ്കിലും ആ സ്ഥലത്തെ പറ്റി ഐഡിയ ഉണ്ടാവും, അത് അതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. അതിനെ അതായത് ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ, ഏതെങ്കിലും തരത്തിൽ നിങ്ങളത് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ കാണാൻ പറ്റും. എനിക്ക് ഒരു പുതിയൊരു അനുഭവമായിരിക്കും, കാരണം ഞാനിതിനെപ്പറ്റി അറിഞ്ഞിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോകുന്നത്. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചും എനിക്കൊരു പുതിയ അനുഭവമായിരിക്കും ഞാനത് കാണാത്തത് കൊണ്ട്. നിങ്ങൾക്കും നിങ്ങൾക്ക് പലർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഏകദേശം ഇനിയും നമ്മളൊരു ഒരു മണിക്കൂറോളം, എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയ എന്താ പറയുക, ചെറിയ ഭാഗങ്ങളൊക്കെ യാത്രയുടെയും ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എനിക്കറിയത്തില്ല, ഞാൻ ഫോക്കലാണ് ഷൂട്ട് ചെയ്യുന്നത്. പല കാര്യങ്ങളും, അതായത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി അതിന് വരും, കാരണം ഫോക്ക ആക്സെപ്റ്റ് ആവോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം. ഇനി അവിടുത്തെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തണം, എങ്ങനെയാണ് ആ സ്ഥലം, എത്രത്തോളം ഭംഗിയുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര അങ്ങ് തുടരാം. അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മുടെ കൂടെ തന്നെ പോരെ, കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയേക്കാണ്. ഇടിവെട്ട് സ്ഥലമാ, അതായത് എന്തൊരു മനോഹരമായ സ്ഥലമാണ്. ഇത് പറഞ്ഞ് അലമ്പാകുന്നില്ല കേട്ടോ, ഞാനത് കാണിച്ചു തരാം. ഇതാ ഇതാണ് ആ സ്ഥലം. എങ്ങനെയുണ്ട്? വളരെ അടിപൊളിയായിട്ട് കണ്ടോ. വാവ്, ഇതെന്താണെന്നറിയോ? ഇതാണ് നിങ്ങള് സൺഫ്ലവർ ഓയിൽ, പിന്നെ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഓയിലുകൾ. ഈ ഓയിലുകളുടെ വെറൈറ്റിയിൽ ഒരു ഓയിലുണ്ട്, കനോല ഓയിൽ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മളുടെ ഒരു ഡയറ്റീഷ്യൻ്റെ സ്പീച്ചിലാണ്. കനോല ഓയിൽ വളരെ നല്ലതാണ്, വളരെ ഹെൽത്തിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കനോല ഓയിൽ എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന്. കാനുല എന്ന് കേട്ടിട്ടുണ്ട്, ഇത് നമ്മുടെ മറ്റേ ഐ വി കാനുലസ്. കനോല എന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ചിലപ്പോൾ എൻ്റെ അറിവ് കുറവായിരിക്കാം, പക്ഷെ അന്ന് ആദ്യമായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. ആ കേട്ടത് ഇതിനെ പറ്റിയായിരുന്നു. അന്ന് ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്താണ് ഈ കാനുല ഓയിൽ എന്ന് പറയുന്നത്, എന്താണ് ഇത്, എന്തിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഷോപ്പിൽ ചെന്നു, ഞാനത് നോക്കി. ഓക്കെ, ഞാനത് കണ്ടു, പക്ഷേ എനിക്ക് അങ്ങ് വിശ്വാസമില്ല. ഈ കാനുല എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന്, അതായത് ഇങ്ങനത്തെ ഒരു ചെടിയിൽ നിന്ന് ഈ ഓയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ചെടി വേണം, എത്രമാത്രം സ്ഥലം വേണം. ഈവൻ സൺഫ്ലവർ തന്നെ അങ്ങനെ ഒരു ഓയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം സൺഫ്ലവറിൻ്റെ എത്രമാത്രം വലിയ പാടം വേണം, എത്രമാത്രം സ്ഥലം വേണം. അപ്പോൾ ഇതൊക്കെ മായമായിരിക്കും, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, കുറച്ച് മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു സ്ഥലം മാത്രമല്ല, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ സ്ഥലങ്ങളും, ഇത് ടിമറുവാണ്, ടിമറുവിലേക്ക്, അതായത് ടിമറു ടു ഫെയർലി, അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ മൊത്തം കാനോല പാടങ്ങളാണ്. അതായത് ദാ ഇത് ഇതേമാതിരി തന്നെ ഞങ്ങളിപ്പോൾ ഒരു മൂന്നാല് പാടങ്ങൾ കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ കയറാൻ നോക്കി, പക്ഷേ അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഇത് മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത്. ഇനി ഇതാ അത് അപ്പുറത്തെല്ലാം ഉണ്ട്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇതോ അങ്ങ് അറ്റത്തൊക്കെ
നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോന്ന് അറിയത്തില്ല, അവിടെയൊക്കെ യെല്ലോ ആയിട്ട് ഇങ്ങനെ കാണാം. അതൊക്കെ ഇതിന്റെ പാടങ്ങളാണ്. ഇവിടേക്ക് പോകുന്ന വഴി മൊത്തം ഈ കനോല പാടങ്ങളാണ്. എത്രമാത്രം ഏക്കർ ഉണ്ടെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. പക്ഷേ ഭംഗിയുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആസ്വദിച്ച് തന്നെ പോണം. ഇവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മതി വരില്ല, അത്രയും മനോഹരമാണ്. വെയിലൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ കളറേ അങ്ങ് മാറുവാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഇനിയും പൂക്കാനുണ്ട്. ഇനിയും ഒരുപാട് പൂത്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു മഞ്ഞ തുണി വിരിച്ച പോലെയായിരിക്കും ഈ കുന്നുകളെല്ലാം. എന്തൊരു ഭംഗിയാണെന്നറിയോ, ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന വഴി, രണ്ട് സൈഡിലും മഞ്ഞ പുതപ്പ് വിരിച്ച കുന്നുകൾ. വാവ്, മനോഹരമായ കാഴ്ചയാണിത്. അപ്പം നമ്മൾ മറ്റൊരു കനോല പാടത്തിൽ എത്തിയേക്കുവാണ്. ഇത് ശരിക്കും എന്താ പറയുക, വാക്കുകളില്ല, വാക്കുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല, ഇത്രയും മനോഹരമായ കാഴ്ചയാണ്. ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഓയിലി സ്മെല്ല് അങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മേത്തൊക്കെ ആവുന്നുണ്ട്, ഒരു ചെറിയ കളറൊക്കെ കിട്ടുന്നുണ്ട്, അതൊക്കെ കഴുകിയ പോവുമായിരിക്കും. കനോല പാടം എന്ന് നമ്മൾ കേട്ടവാടെ ചാടിയിറങ്ങിയത് ഇതിനെപ്പറ്റി അറിയണം, ഇതൊന്ന് കാണണം. ഇതിൻ്റെ ഓയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ കാണണം എന്ന് വിചാരിച്ചു. പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നമ്മളുടെ പ്രതീക്ഷ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് പ്രതീക്ഷകൾക്കും ശരിക്കും അപ്പുറത്തായി പോയി. നമ്മളിപ്പോൾ കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് എത്തിയേക്കാണ്. ഇത് ലേക്ക് ടിക്കാപ്പു ആണ്. ഇവിടെ ദാ അതിമനോഹരമായ ഒരു ലേക്ക് തന്നെയാണോ അതോ കടലിനോട് ചേർന്നുള്ള ഭാഗമോ, എന്തോ ആയിക്കോട്ടെ, അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ വരാൻ കാരണം ലൂപ്പിങ്സ് പൂത്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കൂടി വന്നതാണ്. അപ്പോൾ അത് ഇടയ്ക്കും ഇടയ്ക്കുമായിട്ട് ചെറുതായിട്ട് പൂത്തട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഇതിൻ്റെ കര മൊത്തം ലൂപ്പിങ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടി അത് വെയിറ്റ് ചെയ്യണം എന്ന് തോന്നുന്നു. നമ്മൾ തീർച്ചയായിട്ടും വരേണ്ടി വരും ഒരു മാസം കൂടി കഴിയുമ്പോൾ അത് കവർ ചെയ്യാനായിട്ട്. പക്ഷേ അതില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഭംഗി അതൊന്നും വേറെ തന്നെയാണ്. ഇതാ നിങ്ങൾക്ക് എൻ്റെ പിറകിലായിട്ട് ഇതിനോട് ചേർന്ന് തന്നെ ഒരു മലനിര കാണാൻ പറ്റും. അതാണ് മൗണ്ട് കുക്ക്. അത് ആ മലഞ്ച് നിരയെ പറയുന്ന പേരാണ് മൗണ്ട് കുക്ക്. ഇത് വിൻ്റർ ടൈമിലൊക്കെ ഇത് നല്ല, അതെന്താ പറയുക,
ശരിക്കും വെള്ളപ്പൊതപ്പ് വിരിച്ച പോലെയായിരിക്കും. നേരത്തെ മഞ്ഞ പൊതപ്പായിരുന്നു, ഇപ്പൊ വെള്ളപ്പൊതപ്പായില്ലേ. എനിവേ, നമുക്ക് വേറൊന്നും പറഞ്ഞ് എന്താ പറയാ ഉദാഹരിക്കാനില്ല, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് എല്ലാം ഐസ് മൂടി കിടക്കുമായിരിക്കും. സ്കീയിങ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒത്തിരി പേര് വരുന്ന ഒരു ടൈമാണ് ആ ഒരു വിന്റർ ടൈം. പക്ഷെ ഇപ്പഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സമ്മറിന്റെ തുടക്കമാണ്. ഇവിടെ ഞങ്ങൾ യാത്ര ചെയ്ത് വരുന്ന ആ സമയത്ത് ഒരു പകുതി വരെ ഭയങ്കര ഒരു ഇരുട്ട് പിടിച്ചൊരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇതിനോടടുക്കും തോറും ഭയങ്കര വെയിലായി, നല്ല പ്രകാശമായി. ശരിക്കും ഇതിപ്പോൾ ടൈം 6:10 വൈകുന്നേരം, എന്നിട്ടും ഇവിടെ എന്താ പറയുക ആ ഒരു ലൈറ്റിന് കുറവോ അങ്ങനെയൊന്നുമില്ല. ഈ വെള്ളത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വെള്ളം ശരിക്കൊരു ഗ്രീൻ കളറാണ്, ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ്ഡാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കണ്ണാടി വെച്ചിട്ടാണെന്ന്. അല്ല, ഇത് മാറ്റിക്കഴിഞ്ഞാലും ഇത് അവിടെ നിന്ന് അകലേന്നേ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. എനിക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ ഈ കളർ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കുറേ പേര് കല്ലുകളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചർച്ചുണ്ട്, ഒരു ചെറിയൊരു ചർച്ചുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കനോല പാടം ഇത്. നമ്മൾ ലേക്ക് ടിക്കാപ്പു നിന്ന് തിരിച്ച് പോകുന്ന വഴിയാണ്. തിരിച്ച് നമ്മളുടെ ഈ വ്ളോഗും വീഡിയോസും പരിപാടിയും എല്ലാം അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയെ അല്ല തിരിച്ചു പോകുന്നത്. ആ തിരിച്ചു പോകാനായിട്ട് ഞങ്ങൾ വേറൊരു വഴി സെലക്ട് ചെയ്തു. ആ വഴിയെ തിരിച്ചു പോയപ്പോഴാണ്, അതായത് വന്നപ്പോഴാണ് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കനോല പാടം കണ്ടത്. ദാ ഇതാണത്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ ഈ ലൊക്കേഷൻ്റെ ഫോട്ടോസ് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരാൻ തന്നെ തീരുമാനിച്ചത്. ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പാടം എന്ന് വേണമെങ്കിൽ പറയാം. കനോല പാടം അത്രയും മനോഹരമായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത്, ഏക്കർ കണക്കിനാണ്. ശരിക്കും ഇതിൻ്റെ ഇടയിലൂടെ വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു റോഡ് തന്നെ അവർ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോവും ഈ പാഠങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിലും മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ എന്തായാലും ദാ ഈ മനോഹരമായ കനോല പാടത്തിൽ നിന്നും സൈനിങ് ഓഫ്, ജുനിഷ് പോൾ. Bye.